അളവുകളില്ലാതെ മണ്ണ് മാറ്റിയും നിലയില്ലാത്ത ആഴങ്ങൾ തപ്പിയും ഉറപ്പില്ലാത്ത ഉയരങ്ങൾ കയറിയും 32 വർഷമായി 3500-ൽ പരം മൃതശരീരങ്ങളെ കൈയിലേറ്റി കേരള പോലീസിന് വേണ്ടി തന്റെ നിസ്വാർത്ഥ സേവനം നിർവഹിക്കുന്ന ശ്രീ സോമനാണ് ഇന്ന് നമ്മുടെ ഷോയിൽ അതിഥി. നമസ്കാരം. ദിസ് ഇസ് മൈ ലൈഫ് ഷോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾക്കായി ഈ ഷോ അവതരിപ്പിക്കുന്നത് ഹ്യൂമൻസ് ഓഫ് തിരുവല്ല .com, ദ ഹോം പേജ് ഓഫ് തിരുവല്ല, ഇൻ അസോസിയേഷൻ വിത്ത് ഐ ലവ് തിരുവല്ല ഒഫീഷ്യൽ മർച്ചൻഡൈസ്. പോലീസ് എൻ്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം ഡ്യൂട്ടികൾ ദിവസം തോറും ചെയ്തു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് അസ്വാഭാവിക മരണക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം. അസ്വാഭാവിക മരണക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ നമ്മളൊരു പോലീസിൻ്റെ നടപടി അനുസരിച്ച് നമ്മളൊരു കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ബോഡി ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ആര് മരണപ്പെട്ടാലും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം. പക്ഷേ ഒരു മരണം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അദ്ദേഹത്തിനെ തൊടാനും ഒക്കെ ഒരു പ്രയാസം ചിലരിലെങ്കിലും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രയാസം വരുന്ന സമയത്ത് ഇത് 3-4 ദിവസം പഴക്കമുള്ള മനുഷ്യരീരമാകുമ്പോൾ അത് അതിപ്രയാസമാണ്. അതായത് ചിലപ്പോൾ അതിനകത്ത് പുഴുവും ഒക്കെ കയറിയിരിക്കുന്ന വളരെ വികൃതമായ രീതിയിലുള്ള ഒരവസ്ഥയിൽ ഇത് തൊടാൻ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കോ വളരെ പ്രയാസമാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മളിതിനെ എടുക്കേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ വെള്ളത്തിലായിരിക്കും, ചിലപ്പോൾ കിണറിലായിരിക്കും, ചിലപ്പോൾ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അതിനെ ആ സ്ഥലത്ത് നിന്ന് നമുക്ക് സൗകര്യമായ ഇത് എഴുതിയെടുക്കത്തക്ക ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് മാറ്റണം, പിന്നീട് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ഇങ്ങനെ പല പല പ്രയാസങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു പേരാണ് സോമൻ. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഇൻക്വസ്റ്റ് കോളുടെ സമയത്ത് ഇതിനെ 174 CRPC നടപടിപ്രകം എന്നാണ് നമ്മൾ പോലീസിൻ്റെ നിയമസമയത്തിനനുസരിച്ച് നമ്മൾ പ്രയോഗിക്കുന്നത്. 174 CRPC, ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അതിന്മേൽ നടപടി നമ്മൾ സ്വീകരിക്കുന്നത് 174 CRPC വകുപ്രകാരമാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ പോലീസിനകത്ത് നമ്മൾ വിളിക്കുന്നതാണ് 174 സോമനെ വിളിക്കുക. അപ്പോഴേ സോമൻ സ്ഥലത്തെത്തും. നമ്മൾ പറയുന്ന രീതിയിൽ അതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ അത് കരക്കടുപ്പിച്ച് ബാക്കിയുള്ള നടപടികൾ നമ്മൾ നടത്തി അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കളെ ഏൽപ്പിക്കുന്നിടം വരെ സോമൻ നമ്മളോടൊപ്പം തന്നെ കൂടുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഒരു സാമ്പത്തിക സഹായമാണ് സോമന് സഹായമായിട്ടുള്ളത്. എപ്പോഴും അദ്ദേഹം അത് ഒരു നന്മയായിട്ട്, ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കണക്കാക്കിയാണ് ചെയ്യുന്നത്. നല്ലൊരു മനുഷ്യനാണ്, സ്നേഹമുള്ള മനുഷ്യനാണ്. ഈ ജോലിക്കിടയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നന്നായി നോക്കുന്ന ഒരു മര്യാദ ഉള്ള നല്ലൊരു വ്യക്തിയുടമയാണ് ശ്രീ സോമൻ. ചേട്ടാ നമസ്കാരം, ഷോയിലേക്ക് സ്വാഗതം. ചേട്ടൻ്റെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നിരുന്നു, അതിനു വേണ്ടി നന്ദി. താങ്ക് യു സോ മച്ച്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു സേവനത്തിലേക്ക് ഇങ്ങനെ വരുന്നത്? എങ്ങനെയാണ് ആദ്യമായിട്ട് ഈ സേവനം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭാര്യ എല്ലാം കൂടെ ഓതറ താമസിക്കുകയായിരുന്നു. ഓതറ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു തന്നെ ഭാര്യയും ഭർത്താവും ഇടി പറ്റി മരിച്ച് കത്തിക്കരിഞ്ഞു കിടന്നു. കത്തിക്കരിഞ്ഞ് കിടന്നപ്പോൾ ഒരു കോളനി പോലത്തെ വീടാണ്, പക്ഷേങ്കിൽ ആർക്കും അതെടുക്കാൻ ധൈര്യം കാണിച്ചില്ല. അന്ന് തിരുവല്ലയിലെ സലിംരായ് എന്ന് പറഞ്ഞ SI ആണ്, സലിംരായ് സാറായിരുന്നു SI ആയിട്ടിരുന്നു. അന്നേരം അദ്ദേഹമായിട്ട് നേരത്തെ തൊട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ ബസ്സയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ ഒരു വലിയ ഇതുണ്ട്. അന്നേരം പറഞ്ഞു, സോമ ബോഡി ഒന്ന് എടുക്കണമല്ലോ, എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. നമ്മൾ സാറേ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് രണ്ടും എടുത്ത് ഞാൻ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, പഴയ മോർച്ചറി ആയിരുന്നു, മോർച്ചറി കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ വീട്ടിൽ കൊണ്ട് എന്നെ എത്തിച്ചു. കാരണം അത് കഴിഞ്ഞ് പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെ എന്തൊരു ബോഡി കിടന്നെന്ന് പറഞ്ഞാലും അതൊന്നും ഫോണില്ലേലും ജീപ്പുമായിട്ട് അങ്ങ് വരും. അന്നും ഫോണില്ല, പിന്നെ അത്യാവശ്യത്തിന് ഒരു കേസ് കേട്ട് വന്നാലുടനെ വരും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു, കാരണം പോലീസുകാരുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് നമുക്കുള്ളത്. അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ പത്തനംതിട്ട ജില്ലയിലെ SP ആയാലും DSP ആയാലും മറ്റുദ്യോഗ ഒരു നിസാര താഴെ പോലീസുകാർ പോലും എന്നോട് അതുപോലെ കാര്യമാണ്. ഏത് SP വന്നാൽ ആ SP മാർ വളരെ കാര്യമായിട്ടാണ് നമ്മളോട് സഹകരിക്കുകയൊക്കെ ചെയ്യുന്നത്.
സ്പെയറും പിന്നെ ഡി ജി പിയും ജേക്കബ് പൊന്നിസാറുമായിട്ടായാലും അതുപോലത്തെ ഒരു ബന്ധം നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഈ ദുർഗത എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 3800 ചെല്ലുവാനും ബോഡി എടുത്തു. 3800 ചെല്ലുവാനും എടുത്തു 32 വർഷമായിട്ട്. ഈ 32 വർഷം എന്ന് പറയുമ്പോൾ 32 സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൂടെ തന്നെ ഉണ്ട്. കൂടെ തന്നെ ഇപ്പം വിളിച്ചാലും നമ്മൾ ഓടി എത്തും. ഓക്കെ, ഏത് പണിക്ക് ഇവിടെ എൻ്റെ ഒരു അളിയൻ മരിച്ചിട്ട് പോലും അന്ന് ട്രെയിൻ ഇടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഇവിടെ ബോഡി കുടുംബത്ത് വെച്ചിരിക്കുന്നു, എന്നിട്ട് പോലും നമ്മൾ ഓടി പോയതിൻ്റെ കാരണം ഞാൻ എന്നെ വിശ്വസിച്ചായിരിക്കും നിൽക്കുന്നത്. കാരണം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ ഓടി ചെല്ലും. ഓടി ചെന്ന് എന്നെ കൊണ്ട് കഴിഞ്ഞു. എനിക്ക് കൂടുതലെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഒരാൾ മരിച്ചാൽ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ആൾ കാണും. എനിക്ക് കിട്ടുന്നതല്ല 2 ദിവസം ഇല്ലെങ്കിൽ 1 മാസം 1 ആഴ്ച ഇങ്ങനെ ഈ പഴക്കമുള്ള ബോഡികൾ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. കാരണം ഏത് തരത്തിലുള്ള കേസുകളാണ് കൂടുതൽ ഇതിനകത്ത് ഇപ്പം കണ്ടിട്ടുള്ളത് ഇത്രയും വർഷങ്ങളിലാണ്? വർഷങ്ങളിനകത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയേക്കുന്നതിലെ ഏറ്റവും കൂടുതലും പഴയ ബോഡിയാണ്. അല്ല, എങ്ങനെ ഏത് സാഹചര്യത്തിൽ മരണപ്പെട്ട ആൾക്കാരുടെ ബോഡികളാണ് കൂടുതൽ? ഉള്ള ട്രെയിൻ ഇടിച്ചാണ് എനിക്ക് ഏറ്റവും സഹിക്കാൻ മേലാതെ വന്നിട്ടുള്ളത്. കഷ്ണങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത് ട്രെയിൻ അതാണ്. ഇപ്പം ഇച്ചിരി റെയിൽവേടെ ഇച്ചിരി കുറവുണ്ട്. മറ്റേ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഡെയിലി 1-ഉം 2-ഉം ഒക്കെ കാണും. ഒരു ദിവസം തന്നെ 2 ബോഡി വരെ എടുത്ത ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ചാലിലും കണ്ടത്തിലും ഒക്കെ ചാലിലും ഒക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ അളിഞ്ഞ ബോഡിയായിരിക്കും. കാരണം ഈ ഇത്ര ദിവസം ഇന്നലെ തന്നെ ഒരു ബോഡി എടുക്കാൻ ചെന്നപ്പം ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ഞാൻ പോയിരുന്നു. പോയ സ്റ്റേഷനിൽ ചെന്നു പറഞ്ഞു നമുക്ക് രാത്രിയിൽ എടുക്കണ്ട, ഇനി വേണ്ട, നാളെ തിരുവനന്തപുരം ഞങ്ങൾക്ക് ഇവിടെ പിന്നെ സന്ധ്യ കഴിഞ്ഞുകൊണ്ട് ഇന്നലെ രാവിലെ 7 മണിക്ക് ഞാൻ അവിടെ ചെന്നു. ആ ബോഡി കണ്ടപ്പം അസ്ഥി കുടവായി. അത്രയും പഴക്കമായി. അന്നേരം നാട്ടുകാർ പറയുന്ന എന്നാ വെച്ചാൽ 10 ദിവസത്തെ പഴക്കമുള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷെ 10 ദിവസത്തെ പഴക്കമല്ല. ഞാനിത് ആദ്യം തന്നെ ഞാൻ ചെന്ന ജനലിടയ്ക്കുള്ള ഫോട്ടോ എടുത്തിരുന്നു. എടുത്തപ്പം ഞാൻ പറഞ്ഞു കുറഞ്ഞ 15 ദിവസം പഴക്കമുണ്ട്. കാരണം ഇത്രയും ഈ പുഴുക്കൾ ചാവുമ്പോൾ നമുക്കറിയാം ഒരു 10 ദിവസം കഴിഞ്ഞ് പുഴുക്കൾ ചാകത്തുള്ളൂ. കാരണം അത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പഴയത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ, എനിക്ക് കിട്ടാറുള്ളൂ. അടൂരായാലും പത്തനംതിട്ടയായാലും കാരണം ശബരിമലയായാലും എവിടെ ഒരു കേസുണ്ടായാലും എന്നെ ചടിക്കറി വിളിക്കും. അന്നേരം അവർക്കറിയാം ഇത്ര മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞാൽ അങ്ങ് എത്തും. എപ്പോഴും നമ്മുടെ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പിന്നെ എൻ്റെ ഒരു മോലാളിയുണ്ട്, KPVS ആണ് എൻ്റെ അവരുടെ വീട്ടിലാണ് ഇപ്പം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാരണം എൻ്റെ ഈ കണ്ണു പോയപ്പോഴൊക്കെ എനിക്ക് വേണ്ടി പണം മുടക്കുന്ന ഇപ്പോഴും താമസിക്കുന്ന ആ വീട്ടിൽ തന്നെ ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരത്തുള്ളൂ. കാരണം വെച്ചാൽ അവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവരതുപോലെ എന്നെ സഹായിക്കുന്നുണ്ട്. ഈ ചേട്ടൻ ഈ ഒരു സേവനത്തിൽ വരുന്നതിന് മുമ്പ് ഏത് മേഖലയിലായിരുന്നു? ഞാൻ തെങ്ങേറ്റമായിരുന്നു. തെങ്ങേറ്റമായിരുന്നു. കാരണം ഞാൻ ബസ്സിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വൈഫിനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ബസ്സേ പോക്ക് നടക്കത്തില്ല. പിന്നെ ഞാൻ ഹൈറേഞ്ച് ബസ് ഇവിടെ ഉണ്ടായിരുന്നപ്പം ഹൈറേഞ്ച് ബസ്സേ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ പിള്ളേരെല്ലാം തെങ്ങേറ്റക്കാരാണ്, അവരുടെ കൂടെ കയറ്റം വാങ്ങി തുടങ്ങി. ഇപ്പം ആ തൊഴിൽ ഇന്ന് എൻ്റെ മകൻ തന്നെ ചെയ്യുന്നു. കുടുംബം ഇതായിട്ടുണ്ട്. എൻ്റെ മകനും ആ ഒരു മേഖലയിൽ അവനും മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ വേറെ നമ്മൾ ആരുടെയും കക്കാനും ഓട്ടിക്കാനും പോകാതെ ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വന്തമായിട്ടുള്ള അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളേ ഉള്ളൂ എൻ്റെ കാര്യം. കാരണം അതുപോലാണ് ഇത് പോകുന്നത്, ഓരോ കാര്യത്തിന് പോകുന്നത്. കാരണം ഞങ്ങൾ പല കേസിന് പോയാൽ തന്നെയും എന്നോട് നാട്ടുകാർ ചോദിക്കാറുണ്ട് എന്ത് സംഭവിച്ചു മരിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കറിയില്ല. അതിന് പന്തളത്തൊരു കൗതുകം പോലെ ഞാൻ പന്തളത്തൊരു ബോഡി ഒരു പറമ്പിൽ കിടന്ന് ഒരു 8 ദിവസത്തെ പഴക്കമുണ്ട്, പുഴുവരിച്ച് കിടക്കുക, മഴ നനഞ്ഞ് ഇങ്ങനെ പുഴുവരിച്ച് കിടക്കുക. അന്നേരം എൻ്റെ ബൈക്ക് അന്ന് ഞാൻ കണ്ടൊരു മുറുക്കുമായിരുന്നു, ബൈക്ക് കൊണ്ട് വേറൊരു വീട്ടിൽ കൊണ്ട് വെച്ചു. വെച്ചപ്പം ഒരു പുള്ളി എന്നോടൊന്ന് ചോദിച്ചു, ചേട്ടാ ഇത് കൊന്നതാണോ തന്നെ ചത്തതാണോ? അതായത് ഞങ്ങളുടെ ഫോറൻസിക് എല്ലാം അതിനകത്തുണ്ട്. അവിടെ ഇവിടെയും ബ്ലഡ് കിടക്കുന്നതുകൊണ്ടും അവിടെ ഇവിടെയും മലം കിടക്കുന്നതുകൊണ്ടും നമ്മൾ അതൊന്നും തിരക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, ഇൻഗസ്റ്റ് ഭാഗങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ്ട് മേളിരിക്കാൻ ദൈവത്തിന് മാത്രമേ ഇത് അറിയത്തുള്ളൂ, ഞാൻ കണ്ടില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല. അത് പിന്നെ പന്ത്രണ്ട് സ്റ്റേഷനിലെ കുടുംബ സ്റ്റേഷനിലെ കേസാണ്. അതിന് അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പം പന്തളത്തെ CA എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നെ ഇവിടെ പറഞ്ഞ സ്റ്റേഷനെ വരെ വരണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞങ്ങൾ
എനിക്ക് വേണ്ടി ഒരു രണ്ട് മണിക്ക് വരാൻ പറഞ്ഞു. പുള്ളി കഴിച്ചാൽ ചൊടന തന്നെ വന്ന് അദ്ദേഹം ചോദിച്ചു എങ്ങനെ കിടന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിന് മുന്നേ എങ്ങനെ ഞാൻ കയ്യിൽ കൊടുത്ത് കാണിക്കുന്നത് മനസ്സിലായി. ഇക്കാരം പറഞ്ഞു ആ സാരമില്ല സോമ, അന്നേരം ഈ പ്രതി ഈ എനിക്ക് നാളിനെ അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നോട് വന്ന് ചോദിച്ച ആളാ ഇത് കൊന്നതാണോ ചോദിച്ച എന്ന് ചോദിക്കുന്ന ആള് തന്നെ അങ്ങനെ തന്നെ കൊന്ന് അവര് തമ്മിൽ മദ്യപിച്ചിട്ട് പരമാവധി ചെയ്തുകൊണ്ട് ഇട്ടതാ. കാരണം പലരും ചോദിക്കും, ഞാൻ പറയും ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല, അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിക്കും, അതിനകത്ത് നമുക്ക് എനിക്ക് പറയാനുള്ള അധികാരം ഇല്ല. പിന്നെ ഞാൻ ഏത് ബോഡിയുടെ ആയാലും എന്റെ ഫോട്ടോ കാണും, എന്റെ ഒരു മൂന്ന് നാല് സീഡിയും. കാരണം ഇത് ഒരു കുഞ്ഞു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് കൊടുക്കും, ഇല്ല ഇങ്ങോട്ട് എനിക്ക് തരും. കാരണം ഒരുപാട് എല്ലാം ഞാൻ സൂക്ഷിച്ചു വയ്ക്കാറെന്ന് വെച്ചാൽ ഞാൻ ആർക്കും അയച്ചു കൊടുക്കാറുമില്ല, അത് പബ്ലിസിറ്റി ചെയ്യാറില്ല. അഥവാ ഒരു അനാഥ ബോഡി വന്നാൽ ഞാൻ സിഇയോടും ഡി എസ് പിയോടും ചോദിക്കും, സാറേ ഇത് ഒരു ഫേസ്ബുക്കിൽ ഇട്ടോ നമുക്കൊന്ന് അന്വേഷിക്കാമല്ലോ എന്നാ ചെയ്തോ സോമെന്ന് പറയും. ഈ ബന്ധുക്കളെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഒത്തിരി കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് പിന്നെ ഒരു റെയിൽവേ മരിച്ച ഒരാള് തമിഴ്നാട്ടുകാരനാണ്, പിന്നെ നാല് ദിവസം അന്ന് യൂണിവേഴ്സ് സീസൺ സമയമോ നാല് ദിവസം ആയിക്കൊണ്ട് ബോഡി ഞങ്ങൾ കോട്ടയം മെഡിക്കലെ വെച്ചിരിക്കുക. അത് അഞ്ചാമത്തെ ദിവസം അന്നേരം വിനോദകൃഷ്ണൻ പറഞ്ഞ് വിനോദകുമാർ എന്ന് പറഞ്ഞ് എസ് ഐ ആയിരുന്നു അന്നിവിടെ. അന്നേരം ഈ ബോഡി ഞങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അന്നേരം തലേദിവസം പോയിട്ട് സമയം കഴിഞ്ഞുകൊണ്ട് അവർ ചെയ്തില്ല. അപ്പോൾ അന്നേരം അന്നത്തെ ഒരു പോലീസുകാരനൊന്ന് മാറി നിന്നുകൊണ്ട് ഞാൻ ചെല്ലാതൊട്ട് കൊടുക്കത്തുള്ളു. അങ്ങനെ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ചിങ്ങവനമായപ്പം എസ് ഐ വിളിച്ചിട്ട് പറഞ്ഞു സോമ ഇന്നപോലെ അവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്, ആ ബന്ധം എങ്ങനെ ഈ ബോഡി നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്നത്. കാരണം അവർക്ക് സാമ്പത്തികമില്ല, അതായത് തിരുവണ്ണാമല എന്ന് പറഞ്ഞാൽ അതായത് ഈറോഡിനപ്പുറം പോകണം. ഉടനെ ഞാൻ പറഞ്ഞു സാറേ ഒരു 1500 രൂപ മുടക്കുവാണെങ്കിൽ ഞാൻ ഈ ബോഡി കൊണ്ടുപോകാം. അതായത് ആംബുലൻസുകാരന് ചോദിച്ചപ്പം പിന്നെ മൊബൈൽ മുറിച്ച് ചോദിച്ചപ്പം 30,000 രൂപ ചോദിക്കുന്നു ആംബുലൻസ്, പിന്നെ സർക്കാരിൻ്റെ വണ്ടി വിടുന്നതുകൊണ്ട് അതിൻ്റെ പകുതി ചാർജ് വെച്ചു. ഈ ആംബുലൻസ് ഡ്രൈവർക്ക് കൊണ്ടുപോകാൻ പേടി, പേടി എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, കാരണം ഇത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് അഴുകുമോ എന്നുള്ള പേടി. ഞാൻ ഈ 1500 രൂപ ചോദിച്ചാൽ വെച്ചാൽ പച്ചക്കർപ്പൂരം മേടിച്ചു, സാധാരണ കർപ്പൂരമല്ല പച്ചക്കർപ്പൂരം മേടിച്ച് ബോഡി കംപ്ലീറ്റ് പൊതിഞ്ഞ് വേറൊരു പ്ലാസ്റ്റിക്കിനകത്ത് പാക്ക് ചെയ്ത് ഞാൻ അന്തസ്സായിട്ട് ഇവിടുന്ന് 12:30 വിട്ടു. ഞാൻ കൂടെ പോയി വെളുപ്പിനെ 4:30 അടക്കുണ്ടോ അവിടെ ജനങ്ങളുടെ സന്തോഷമെന്ന് പറഞ്ഞാൽ അന്നേരം അവരുടെ കയ്യിൽ പണമില്ല, നാട്ടുകാരും കൂടെ പിരിച്ചാണ് പണം എടുക്കുന്നത്. അന്നേരം അന്ന് ഞാൻ എൻ്റെ ചിലവായ കാശ് മാത്രം 2000 രൂപ 3000 രൂപ ചോദിച്ചു, അവർ 3000 രൂപ എൻ്റെ തന്നു. അവർ എനിക്ക് ഇഷ്ടം പോലെ മാങ്ങായും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ 3000 തന്നതിൽ 1000 തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ സംഭാവന എന്ന് പറഞ്ഞു. കാരണം ഞാൻ 5 പൈസ മേടിക്കാതെ ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ പോയതായാലും അതുപോലത്തെ സ്റ്റേജ് കാശുള്ളതാണ് ഞാൻ ന്യായമായിട്ട് ചോദിച്ചതിനെ, പക്ഷേ എങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ആറ്റി കിടക്കുന്നതായാലും വെള്ളത്തിൽ കിടക്കുന്നതായാലും എല്ലാം 10-15 ദിവസം ഞാൻ ബോഡി ചുമ്മിക്കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട്. ഈ ഇത്രയും ഈ വർഷങ്ങളുടെ ഇതിന് ഈ സേവനത്തിനിടയ്ക്ക് ഏറ്റവും ദുഷ്കരമായ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞു മരിച്ചതിലാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ തിരുമൂല ആറ്റിക്കൊണ്ട് തള്ളി പ്രസവിച്ച് പുക്കുൾക്കുടി പോലും ഒഴിഞ്ഞു പോയിട്ടില്ല. ആ കുഞ്ഞിങ്ങനെ ആറ്റി വഴി നടന്നൊരു വലയിലുടക്കി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, ഞാൻ ചെന്നു. എനിക്കിത് പോയി എടുത്തപ്പം തൊട്ട് എനിക്ക് ഒരു വെപ്രാളം വിഷമവും ഇല്ല. അന്നേരം രാത്രി ഈ ബോഡി അവിടെ രാത്രി വയ്ക്കണം, രാത്രി പോയി ഞാൻ ആറ്റിയിൽ നിന്ന് എടുത്ത് ഒരു കൊട്ട അയലോക്കത്തൊരു വീട്ടിൽ നിന്ന് ഒരു കൊട്ട മേടിച്ച് ഞാൻ പോസ്റ്റേ കെട്ടിയിരുന്നിട്ട് കെട്ടി വെച്ചു. കാരണം പട്ടിയും മറ്റുള്ള വെളുക്കുന്നവരെ അതിൻ്റെ കൂട്ടി ഞാൻ കുത്തിയിരുന്നു കുത്തിയിരുന്ന് അത് കഴിഞ്ഞ് ഇൻക്വസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. കാരണം അതുപോലെ ഒരുപാട് കാര്യം വെച്ചാൽ പിന്നെ ഈ ശബരിമലയിലായാലും നമ്മുടെ ലോട്ടറിക്കാരൻ മരിച്ചായിരുന്നു പന്ത്രത്തുകാരന്, അതായാലും വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ എങ്കിൽ അതിനകത്തൊരു കഥയുമില്ല. ഈ എന്താന്ന് പറഞ്ഞാൽ ദുഷ്കരം ഒന്ന് ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു, അല്ലാതെ വേറെ ഒരു സാഹചര്യത്തിൽ ഉണ്ടല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ പഴക്കമുള്ള എത്ര പഴക്കമുള്ള ബോഡിയാണ് ഏറ്റവും കൂടുതലായി എടുത്തത്? ഞാൻ എടുത്തിരിക്കുന്നത് 1 മാസം കഴിഞ്ഞതുണ്ട്. 1 മാസമായിട്ട് അസ്ഥികൂടം നമുക്ക് 10 എനിക്ക് കിട്ടിയായിരുന്നു, 1 മാസമായി തൂങ്ങിയത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഈ വലിപ്പമുള്ള വണ്ടായിരിക്കും,
പുഴു മൂത്ത് കഴിഞ്ഞ പിന്നെ വണ്ടായിപ്പോ ആ ഈ തൂങ്ങി നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഉടുപ്പ് കയറി വീണാൽ ഇരിഞ്ഞു വരത്തില്ല. അതല്ല എന്നുണ്ടെങ്കിൽ തള്ളി അറ്റിങ്ങി പോരും. അങ്ങനെ ഒരു അങ്ങനെ ദുഷ്കരമായ എല്ലാം ദുഷ്കരമാണ്, എല്ലാം ദുഷ്കരമാണ്. കാരണം ഞാൻ പിന്നെ കഴിഞ്ഞിടയ്ക്കെന്നല്ല ഒരു 10-100 ബോഡി എടുക്കാൻ ഈ 4-5 ദിവസമായിട്ട് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം മക്കൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട, അവരത്രേ ഉപേക്ഷിക്കുക, അവരുടെ സ്വന്തം ഒന്നും വേണ്ട. ഞാൻ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്ത് കൊടുത്താൽ പോലെ അതായത് തൊടാൻ അറയ്ക്കുന്നവരാ. ഈ കഴിഞ്ഞ ദിവസം 10-18 ദിവസം അവിടെ തൂങ്ങി ഇന്നൊരു ബോഡി എടുക്കാൻ പോയി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് നിൽക്കുകയാണ്. അവിടുന്ന് എന്നെ നോക്കി സി എ നിൽക്കുന്നു, ഫോറൻസിക് നിൽക്കുന്നു, ഫോട്ടോഗ്രാഫർ നിൽക്കുന്നു. ഞാൻ എന്നോട് ചോദിച്ചു എത്ര മണിക്ക് എത്തുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു 3-3.5 ഞാൻ എത്താം, എങ്ങനെയെങ്കിലും എത്തിക്കോളാമെന്ന് പറഞ്ഞു. 3:30 ഞാൻ സ്റ്റേഷനിൽ ചെന്ന് എല്ലാവരും ജീപ്പാൽ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട് എന്നെ നോക്കി. ഇത് അഴിക്കാം അഴിച്ചല്ല ഇറക്കി, അതിൻ്റെ പരക്കാത്ത വെച്ച് ചെയ്യാമെന്നാണ് ഞാൻ പുറത്തിറക്കി കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാവരുടെ മുന്നിലിട്ട്. അങ്ങനെ ഒറ്റൊരുത്തനെ വിളിച്ചാൽ ഒറ്റൊരുത്തൻ സഹായിക്കാനില്ല. സ്വന്തം 2 മക്കളുണ്ട്. മക്കളെടുക്കാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എനിക്കത് വേണ്ട, അപ്പനെ വേണ്ട. അമ്മയും അപ്പനും അല്ല, ഈ അമ്മ മോനും കുറേ ഒത്തിരി കടങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇവിടുന്ന് പോയതാ. പുള്ളി ഒറ്റയ്ക്ക് താമസിച്ച മനുഷ്യനാണ്, അത് കുമ്പഴ ജംഗ്ഷനിൽ തന്നെ. കാരണം അതുപോലെ ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അത് പണം നോക്കിയല്ല പോകുന്നത്. കാരണം ചില കാര്യത്തിന് നമ്മൾ പൈസ നോക്കിയല്ല പോകുന്നത്. ഇടയ്ക്ക് ആരെയും കഴിപ്പോയി ഞങ്ങളുടെ മാന്തി അതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടൊരു പണിയാണ്. എൻ്റെ പിള്ളേരായാലും ഭാര്യ ആയാലും ഞാൻ ഈ തൊഴിലിന് പോകുന്ന എൻ്റെ മുതലാളിമാരായാലും എന്നെ ഒരു തെറ്റായിട്ട് പറയണ്ടില്ല. കാരണം അതൊരു സേവനവുമാണ് ഞാൻ ചെയ്യുന്നത്. ഈ സേവനം ചെയ്യാൻ മനസ്സുള്ളവരാരും കാണത്തില്ല. കാരണം ഇതിനകത്ത് കാര്യം വെച്ചാൽ ഞാൻ ആരെയും കൂട്ടുകൊണ്ടുപോകത്തില്ല. കൂട്ടുകൊണ്ടുപോയി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഈ നടനത്തിന് നടന്നപ്പോൾ ഈ പൊടിയാടിയിൽ ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയെ വെട്ടിക്കൊന്നിട്ട് ഭർത്താവ് സൂയിസൈഡ് ചെയ്യാൻ. ഇതെല്ലാം കഴിഞ്ഞ് ഇൻക്വസ്റ്റ് ഭാവം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവർ എസ് പി ഉണ്ട്, ഡി എസ് പി ഉണ്ട്, എല്ലാ ഉദ്യോഗസ്ഥനും ഉണ്ട്. കാരണം ഇതിനകത്തുള്ള കാര്യം വെച്ചാൽ ഇതിനകത്ത് പല രേഖകൾ കാണും ആ മുറിക്കകത്ത്, സ്വർണം കാണും, അങ്ങനെ പല പല കാര്യങ്ങൾ കാണും. തീർച്ചയായിട്ടും. അതായത് ഞാനിതെല്ലാം കഴിഞ്ഞ് അതിന് എല്ലാവരും ഫ്രണ്ടിൽ പോയിരുന്നു. ഞാനിത് ഈ തുണിയെല്ലാം എടുത്ത് മേളിൽ ഉണക്കണം. കൊലപാതകം ആയതുകൊണ്ട് തുണി ഉണക്കണം. തുണി ഉണക്കാനായിട്ട് ഞാൻ തുണി ഉടഞ്ഞപ്പോൾ എൻ്റെ ഈ കൈയുടെ ഈ വണ്ണം ഉണ്ട് ഒരു മാല, 18 പവനം കണ്ട. ഒന്നും എനിക്കറിയത്തില്ല, പവനൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇത് താഴും അതിന് മുമ്പ് 2 വളയും കാലിപ്പും കുട്ടി അത് നമ്മൾ കുറയ്ക്ക് എടുത്ത് കൊടുത്തു. ഞാൻ ഇത് കുറഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ ഏരിയയിൽ ആരുമില്ല. എൻ്റെ സ്ഥാനത്ത് വേറൊരുത്തനാണെങ്കിൽ അത് കീശത്താഴും. കാരണം ഭാര്യയും ഭർത്താവും മരിച്ചു, അതിനകത്ത് രേഖയെല്ലാം കൊണ്ട് പണയം വെച്ചായിരിക്കും, ഇല്ല മറ്റൊരു രീതിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒടുവിൽ ഞാനിതെടുത്ത് എസ് പിയുടെ മുന്നിൽ കൊണ്ട് കൊടുത്തു. സാറേ എനിക്ക് തന്നെ ഇന്നടത്തു നിന്ന് കിട്ടിയതാണ്, എസ് പി സഹിക്കാൻ എന്നിട്ട് പറഞ്ഞു. സോമ ഇങ്ങനെ തന്നെ വേണോ? ഞാൻ പറഞ്ഞു സാറേ ഞാനങ്ങനെ ഡി എസ് പി പറഞ്ഞ വാചകം പറഞ്ഞാൽ സോമൻ ആദ്യം ആ വീട്ടിലെ രേഖകൾ എന്താണെന്ന് വെച്ചാൽ എടുത്ത് കയ്യിൽ തരും. അതാണ് സോമൻ്റെ ഒരു സ്വഭാവം. കാരണം വെച്ചാൽ സോമൻ ആരെയും കൂട്ടുകൊണ്ടുപോകത്തില്ല. കൊണ്ടുപോയതിൻ്റെ അനുഭവം ഞങ്ങൾക്കൊന്നുണ്ട്. അതുകൊണ്ട് അതിൽ പിന്നെ ഞാൻ ആരെയും കൂട്ടുകൊണ്ടുപോകത്തില്ല. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ മാത്രം അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവില്ലയോ അതങ്ങ് നിർത്തുകയും ചെയ്യും. ഇന്നലെ തന്നെ ഒരു ഇന്നലെ ഒരു ബോഡി എടുക്കാൻ പോയിട്ട് ബോഡി എല്ലാം പാക്ക് ചെയ്തിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളില്ല. ഒറ്റയ്ക്ക് ഞാൻ ചുമ്മി പെരയിൽ വെളി ഇറക്കി വേറെ കവർ ചെയ്യേണ്ടി വന്നു. കാരണം വെച്ചാൽ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, ആരും അടുക്കത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒറ്റപ്പെട്ട് പോവാ, ഒറ്റപ്പെട്ട് പോവാ. മനസ്സിലായി. ഈ കാണികൾ പുറത്തുണ്ട്, പക്ഷേ അത് കഴിഞ്ഞപ്പം ഈ കാണികളൊന്നും ഇല്ലതാനും. നമ്മൾ ഇപ്പം ഈ ഒറ്റപ്പെട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഉണ്ടോ ആൾക്കാർ ഇങ്ങോട്ട് അടുക്കാൻ പാടില്ലെന്ന് അങ്ങനെ ഒരു ഉണ്ട്? ഞാൻ ചില ബോഡി കിടക്കുന്നിടത്ത് ഞങ്ങൾ സ്ക്രീൻ ഗാർഡ് കെട്ടും. കാരണം എന്തെങ്കിലും തെളിവ് ഉണ്ടെങ്കിൽ ആരെയും കയറ്റി വിടത്തില്ല. നല്ല രാവിലെ ഞാൻ ചെന്ന് ഞാൻ കയറ് വലിച്ചു കെട്ടി. അങ്ങനെ പല പല അങ്ങനെ ഒരുപാട് കേസ് ചിട്ടകളുണ്ട്, ചിട്ടകളുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ വരാതെ അതിനകത്ത് ആരും പ്രവേശിക്കാൻ പാടില്ല. എനിക്ക് പോകാം, പക്ഷെങ്കിൽ അത് അവർക്കറിയാം ഞാൻ പോയാൽ അവിടെ ഇവിടെയും തൊടത്തില്ലെന്നുള്ള അറിയാം. കാരണം പോയി കാണാൻ എനിക്ക് മാത്രമേ അതിനകത്ത് പോകാനുള്ള അധികാരമുള്ളൂ. കാരണം ഈ റീപോസ്റ്റ്മോർട്ടത്തിന് പോയാലും എന്നെ മാത്രമേ കയറ്റത്തുള്ളൂ, വേറെ ആരും അതിനകത്ത് അനുവാദമില്ല.
വേണം വെച്ചാൽ അതാ ഒരു ചിട്ട എങ്ങനെയാണ്? തീർച്ചയായിട്ടും, കാരണം നമ്മുടെ നിയമത്തിൽ ഒരു അബദ്ധം പറ്റാ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ദോഷം. തീർച്ചയായിട്ടും, അന്വേഷണത്തിനെ ബാധിക്കുന്ന ഒരു അതുപോലെ തന്നെ പല പല പറയുമ്പോൾ ഒരുപാട് കേസുകൾ ഒത്തിരി കാര്യങ്ങൾ എന്നെ പലരും ഈ ഞങ്ങളുടെ വിനോദം പറഞ്ഞ ഒരു വിനോദം സ്ഥലപ്പം പിന്നെ ചേർത്തല സി ആണ്. അതായത് ഞാൻ അവിടെ സ്റ്റേഷനിൽ നിന്നപ്പം ഒരുത്തം വന്നു കഴുകുക എന്ന് വിളിച്ചു. പുള്ളിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അവനെ ഇറങ്ങിപ്പോയവനെ വിളിച്ച് കയറ്റിയിട്ട് ഒരു പൊട്ടിരി കൊടുത്തിട്ട് പറഞ്ഞു എവിടെ അവൻ്റെ കഴുകാനിരിക്കുന്നെന്ന് ചോദിച്ചു. കാരണം എന്നെ ഒരു ഉദ്യോഗസ്ഥന് എന്നെ കളിയാക്കിയപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. കാരണം ഞാൻ ആ ഒരു രീതിയിലുള്ള മനുഷ്യനല്ല. കാരണം അങ്ങനെ പലരും കളിയാക്കാറുണ്ട്. കളിയാക്കുന്നത് ഞാൻ ഈ ചെവി കൊണ്ട് കേട്ട് ഞാൻ ചെവി കൂടെ ഇറക്കി വിടും. എൻ്റെ പിള്ളേർക്ക് അവർക്കൊക്കെ ഒരു അഭിമാനമേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൽ നല്ല കാര്യമെന്നാണ് അവരും ചിന്തിക്കുന്നത്. കൂടുതലായിട്ട് ആൾക്കാരുടെ പ്രതികരണം ഇപ്പം ആദ്യൊരു ആളുടെ പ്രതികരണമായിരുന്നു അങ്ങനെ ഒരു ചെയ്തു. പക്ഷേ എന്നാലും കൂടുതലായിട്ട് സമൂഹത്തിൻ്റെ പ്രതികരണം ജനങ്ങൾ എൻ്റെ കൂടെ തന്നെ ജനങ്ങളെല്ലാം എൻ്റെ കൂടെ തന്നെ കാരണം എനിക്ക് അവാർഡ് കിട്ടിയപ്പോഴാണ്. പത്താം തീയതി കഴിഞ്ഞ മാസം 10-ാം തീയതി എനിക്കൊരു പൊന്നാട അണിയിട്ടുണ്ടായിരുന്നു. ഈ പോലീസുകാർക്ക് മൂവ്മെൻ്റ് കൊടുത്തപ്പോൾ ആരും കൈ അടിച്ചില്ല. എനിക്ക് എന്നെ പൊന്നടിച്ചപ്പോൾ അവിടുത്തെ പോലീസുകാർ വനിതാ പോലീസ് സഹിതം എല്ലാവരും ചാടി എഴുന്നേറ്റ് എന്നാണ് കൈയെടുത്തത്. കാരണം വെച്ചാൽ ആ ഒരു തീർച്ചയായിട്ടും ആ ഒരു സേവനത്തിനുള്ള ആ ഒരു അംഗീകരണമാണ് അവർ തരുന്നത്. ചേട്ടാ, ഈ ആൾക്കാർ ഓരോ പല പല സാഹചര്യത്തിൽ ആൾക്കാർ ഇങ്ങനെ മരണപ്പെട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യം വെച്ച് അവർ എളുപ്പം അവർ ഓരോ വഴികൾ കണ്ടുപിടിക്കുന്നു മരണത്തിനുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് കാണുമ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവന, ദൈവം തന്നിരിക്കുന്ന സംഭാവന, അങ്ങനെ ഈ കാഴ്ചപ്പാട് ജീവിതത്തിൽ മാറിയിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ പറ്റിയുള്ള ജീവിതത്തിൻ്റെ വിലയെ പറ്റിയുള്ള ചേട്ടൻ്റെ കാഴ്ചപ്പാട്? വിലയെപ്പറ്റി എന്ന് പറഞ്ഞാൽ ദൈവം തന്ന അതായത് ദൈവം തന്ന ജീവൻ ദൈവം എടുക്കട്ടെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ലോകത്തിന് ഏറ്റവും നല്ലത്. കാരണം ഈ ഓരോ ബോഡി എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവമേ എന്തിനിത് ചെയ്തു. കാരണം വെച്ചാൽ അവർ ചെയ്യുന്നത് അവർ ചെയ്തിട്ട് അങ്ങ് പോവാം, പിന്നെ അതിൻ്റെ പിന്നിൽ കിടക്കുന്നവരാണ് കിടന്ന് അനുഭവിക്കുന്നത് തന്നെയല്ല. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഈ തൂങ്ങി മരണക്കാർ അവർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നില്ലെങ്കിൽ ജനങ്ങളെ ഇപ്പം അങ്ങനെ ജീവൻ പോകേണ്ട അവന് ആ ഒരു ഇതിൽ ഒരു ശാന്തതയും കിട്ടില്ല. ഓക്കെ, ഞാൻ കണ്ടിടത്തോളം അതാണ് ഒരു കാഴ്ചപ്പാട് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത്രയും ചേട്ടൻ്റെ ഒരു സേവനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ചേട്ടന് അതിൻ്റെ പ്രതികാരമായോ അല്ലെങ്കിൽ എങ്ങനെയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്തുണ ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് മടങ്ങി വരുന്നത്? എൻ്റെ മോടെ കല്യാണത്തിനാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത്, കാരണം എൻ്റെ മോടെ കല്യാണത്തിൻ്റെ തലേദിവസം എൻ്റെ ഈ കണ്ണെണ്ണം പോയതാണ്. കണ്ണ് പോയി ഇലക്ട്രിസിറ്റി ജോലി ചെയ്തിട്ടും പോയതാണ്. ഈ കണ്ണ് പോയി കഴിഞ്ഞും ഈ കണ്ണ് പോയതിൻ്റെ 7-ാം പക്കമാണ് മല്ലപ്പള്ളിയിലൊരു അപ്പൻ മോനെ കൊന്ന ചാണകക്കുഴി വയ്ക്കുന്നത്. അന്നേരം എസ് പി അതിന് ചെല്ലപ്പോൾ സാറാണ്. അന്നേരം എസ് പി പിന്നെ അതിനെ അവിടെ ആരാണ്ട് കൊണ്ട് മാന്തിച്ചു. അന്നേരം എൻ്റെ കണ്ണ് പൊഴിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്. മാന്തിച്ചപ്പം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അന്നേരം മാന്തിച്ചപ്പം ആ ശരീരത്തെ കണ്ടു ഒന്ന് തൂമ്പ കൊണ്ടു അവനിട്ടൊരു പൊട്ടിയിട്ട് കൊടുത്തിട്ട് അന്നത്തെ സിയെ പൊട്ടിയിട്ട് കൊടുത്തിട്ട് മാറ്റി നിർത്തിയിട്ട് എന്നെ വിളിച്ചു. അന്നേരം വിനോദ് സാറായിരുന്നു. വിനോദ് സാറ് പറഞ്ഞു സോമൻ്റെ കണ്ണെടുത്തിരിക്കാന്നൊരു സാർ ഒന്നും വേണ്ട, ആ സോമൻ ഇവിടെ എത്തിയാൽ മതി. അതായത് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ, കാരണം പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ജീപ്പ് സിയുടെ വണ്ടി അങ്ങോട്ട് പറഞ്ഞു വിടാം. ഇവിടെ വന്ന് എന്നെ എടുത്തുകൊണ്ട് ഇവിടെ ചെന്നു. ഞാൻ ഒരു കുഞ്ഞുങ്ങളെയും ഞാൻ അതെ തൊടിയിച്ചില്ല. ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റി വെച്ചു, എൻ്റെ ഡ്യൂട്ടി ഭാഗം ചെയ്തു. അത് ഒരു കോടി ജനങ്ങൾ ഇങ്ങനെ കാവൽ നിൽപ്പുണ്ട്, തന്തയെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പം ഈ കണ്ണില്ലാതുകൊണ്ട് ഈ തന്ത ഇവിടെ തന്നെ ഞാൻ കണ്ടില്ല. കാരണം നമുക്ക് അതിൻ്റെ ആ ഈ ബോഡി കിടന്നതിൻ്റെ ആഴം വേണം, പിന്നെ ആ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വേണം. കാരണം എല്ലാ ഫോറൻസിക്കും ലോകത്തുള്ള എല്ലാവരും ഉണ്ട്. അങ്ങനെ അത് എല്ലാം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ കോടതി കയറേണ്ടി വന്നു. ഇതെടുത്തതിൻ്റെ അറിയാൻ വേണ്ടി ഞാൻ കോടതിയിൽ പോകേണ്ടി വന്നു. കോടതി പിന്നെ മുഖ്യ ഒരുമാപ്പെട്ട കേസിനൊക്കെ ചിലപ്പം പോകേണ്ടി വരും, കാരണം അങ്ങനെ ഒരു പതിവുള്ളതാണ്. അത് നമ്മളങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ആ ജനങ്ങളെ
നമുക്ക് നല്ല ഇത് തന്നതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത്രയ്ക്കും വയ്യാനായിട്ട് നമ്മൾ പോയി ചെയ്യുന്നുണ്ട്. കാരണം പോലീസുകാർ എന്നെ അതുപോലെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു കുറേ നാളായി പെരുന്നാട്ടിലൊരു ഒരു വനത്തിലൊരു ബോഡി തൂങ്ങിയിരുന്നു. തൂങ്ങിയെന്ന് വെച്ചാൽ ഒരു 10 രൂപ പൊക്കത്തിന് മേലിലാണ് നിൽക്കുന്നത്. അത് ഇറക്കാൻ നോക്കിയിട്ട് ഒരു നിവൃത്തിയില്ല. ഒടുവിൽ ഞാൻ ചെന്നു കണ്ടു. ഞാൻ പോയപ്പോഴേ വേണ്ട സാധനമായിട്ട് ചെന്നു. ഞാൻ വേറൊരു കയറി സ്ക്രീനേൽ എങ്ങനെ ഇറക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇറക്കി പാക്ക് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഒരു പോലീസുകാരും നമ്മളോട് ചിപ്പ് വന്ന് കാരണം എനിക്ക് അങ്ങനെ കൂടുതൽ ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം തലവേദന ഈ കണ്ണുപോയ പിന്നെ ഒരു പോലീസുകാരൻ എന്നെ തടഞ്ഞു നിർത്തിയിട്ടുമില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സ്ഥിതി അറിയാം. അതുപോലെ തന്നെ പോലീസുകാർ എല്ലാ സ്റ്റേഷനിൽ നിന്നും എൻ്റെ മോടെ കല്യാണത്തിന് എല്ലാ സ്റ്റേഷനിൽ നിന്നും 5000 രൂപ വെച്ച് എല്ലാവരും ഇവിടെ കൊണ്ടുത്തന്നെ എന്തൊരു എൻ്റെ മോൻ്റെ കാര്യത്തിനായാലും മോടെ കാര്യത്തിനായാലും എന്നെ വേണ്ട കാര്യങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എന്നെ സഹായിക്കുന്നുണ്ട്. അവർ ആരും സഹായിക്കാത്തവരില്ല ഈ 10 ജില്ലയിൽ. കാരണം വെച്ചാൽ അവർ ഞാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കണ്ണിലുണ്ണിയാണ്. അല്ല അവിടുത്തെ ഒരു ഒരു എന്താ പറയുക വീട്ടിലെ ഒരു അംഗം പോലെയാണ്. വീട്ടിലെ അംഗത്തിനെക്കാട്ടിലും കാര്യമായിട്ടാണ് നോക്കുന്നത്. ഒരു CMമാരായാലും DSPമാരായാലും SPമാരായാലും ആ ഒരു രീതിയിലാണ്. അത് ഞങ്ങളുടെ മേഡം വന്നപ്പോൾ ഒരു ബോഡി ഞാൻ 10 എടുത്തപ്പോൾ എന്നെ അറിയത്തില്ല. മേഡം വന്ന സമയത്ത് മേഡം ഉടനെ 10 CEOയോട് പറഞ്ഞു എനിക്ക് സോമനെ അർജൻറ്റായിട്ട് കാണണം. സോമൻ്റെ അഡ്രസ്സും പേരും തരണം. ഉടനെ കൊടുത്തു. അതിൻ്റെ പിറ്റേ ആഴ്ച കോഴിപ്പുറത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ച് കൂടേണ്ടി വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു 2 മുമ്പ് 2-3 മുമ്പ് പുള്ളിക്കാരി തിരുവല്ലാലൊരു ഇതുണ്ട് പരിപാടി ഉണ്ടായ പരിപാടി എല്ലാം നോക്കാനായിട്ട് വന്നിരുന്നു. വന്നപ്പം സോമാ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇന്ന് പോലീസുകാർക്ക് വരെ അതിശയമായി. ADGP എന്നോട് ചോദിക്കുമ്പോൾ അവർക്കൊരു അതിശയമായി. കാരണം വെച്ചാൽ നമ്മൾ നിൽക്കേണ്ട രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ ഓരോ ദിവസവും ഒരു പുതിയ കേസിലേക്ക് പോകുമ്പം ഇത്രയും വെല്ലുവിളി നിറഞ്ഞ ഓരോ ജോലികളിൽ പോകുമ്പം എന്താണ് ഇത് സന്തോഷം തരുന്നത്? ഈ എല്ലാ ദിവസവും സന്തോഷം ദൈവം എന്നെ കാക്കണേന്ന് ഞാൻ സന്തോഷിക്കാറുണ്ട്. കാരണം ദൈവം എനിക്ക് വയ്യാങ്കിലും ദൈവം ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് വിടും. അതിനകത്ത് ഞാൻ ദൈവത്തിന് 100 നന്ദി പറയുന്നൊരു വ്യക്തിയാണ്. നമ്മൾ ആ ഒരു രീതി നല്ല രീതിയിൽ ദൈവം എന്നെ കാത്തിട്ടുണ്ടെന്ന് മാത്രം എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഞാൻ സമൂഹ സേവനമാണ്. കാരണം എനിക്കിപ്പം പറഞ്ഞാൽ എനിക്കെൻ്റെ വീട് ഒന്നത് കണ്ടില്ല കംപ്ലീറ്റ് പൊട്ടിക്കീറിയിരിക്കുക. അതിന് എല്ലാ ജനങ്ങളും ഒന്ന് സഹകരിച്ചാൽ എൻ്റെ മുതലാളിമാർ സഹകരിക്കാൻ തയ്യാറാണ്. നമുക്ക് ജനത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ, കാരണം അവന് ജോലി ചെയ്യുന്നത് അവന് 2 പിള്ളേരുണ്ട്. ആ ഒരു രീതിയിൽ പോകുന്നു. എനിക്കെൻ്റെ പെരയൊന്ന് നന്നാക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കെൻ്റെ മെയിനിലുള്ളത്. പിന്നെ ഈ ഓരോ ദിവസവും ഇങ്ങനെ ഒരു ജോലി പോയിട്ട് തിരിച്ചു വരുമ്പം എപ്പോഴേലും ഒരു മനസ്സിനൊരു ഭയം തോന്നിയിട്ടുണ്ട്? ഇന്ന് വരെ തന്നെ എനിക്ക് ജീവനുള്ള മനുഷ്യനെ പേടിയാണ്. ഈ 3,800 ബോഡി എടുത്തു. ഇന്ന് വരെ ഒരു സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ കുഞ്ഞിനെ എടുത്തപ്പം കുഞ്ഞിൻ്റെ അടുത്ത് വിളക്കോളം ഇരുന്നപ്പോൾ എനിക്കൊരു മനസ്സിന് വിഷമം. 2 ഒരു മന്ദബുദ്ധി എന്ന് വെച്ചാൽ വിഷമമായിപ്പോയി. കാരണം ഇതിൻ്റെ പ്രതിയെ ഒന്ന് കണ്ടുകിട്ടണം, പ്രതിയെ കണ്ടുകിട്ടണം എന്നുള്ള ആഗ്രഹമായിരുന്നു നമുക്ക് മെയിനായിട്ടുണ്ട്. ജോലി കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമമാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബോളികളൊക്കെ കണ്ടാൽ എല്ലാവരും ഓടും. ഈ കഴിഞ്ഞിടയ്ക്ക് ട്രെയിനേലൊരെണ്ണം തൂങ്ങി വന്നു. അതെടുക്കാൻ പെട്ട പാട് പാതിരാത്രിക്ക് പോയി എടുക്കാൻ പെട്ട പാട് എനിക്കറിയാം. ആരും ചലിക്കുകയല്ല. ഈ ബന്ധുക്കൾ വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ബന്ധുക്കൾ പറയുന്നത് എന്നാ വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഒരു 2 28 കഷ്ണം ഞാൻ പറയ്ക്ക് തല ചുമ്മണ്ടി വന്നു. എന്നിട്ട് ട്രെയിനിൽ ഞാൻ എൻ്റെ കയ്യിരുന്ന ടോർച്ച് കാണിച്ച് ഒരു ട്രെയിൻ വന്നോടെ സ്ലോ ചെയ്ത് ടോർച്ച് കാണിച്ചിട്ട് നിങ്ങൾ വെട്ട പിടിച്ച് താന്നും പറഞ്ഞിട്ട് എന്നിട്ടാണ് കഷ്ണം പറക്കി ചുമ്മിക്കൊണ്ട് പോയത്. എന്നിട്ട് ചുമ്മി കയറ്റി വിട്ടിട്ടും പിന്നെ തിരിച്ച് ആംബുലൻസുകാർ എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും പോയി. കാരണം ഇത് വണ്ടിക്കകത്തിരുന്ന് ഓടുക. ഓടി പിന്നെ ഞാൻ 10 കൊണ്ടുപോയി. ഞാൻ എൻ്റെ ഇഷ്ടത്തിനകത്തുനിന്ന് ബായി എടുത്ത് ബായിനകത്ത് കയറ്റി മോർച്ചറി വെച്ചു. കാരണം നമ്മളതുപോലെ ഒത്തിരി സമയം ചെന്നു. അവരുടെ കൈ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. ഈ കഴിഞ്ഞിട്ട് ബംഗാളി പിന്നെ നമ്മുടെ തിരുവല്ല സ്റ്റാൻഡിൽ ബംഗാളി ആണ് സ്റ്റാൻഡിൽ വരച്ചു കിടന്നു. ഞാൻ പറഞ്ഞു ഫോട്ടോഗ്രാഫറിന് പൈസ കൊടുക്കണം. അവർ പറഞ്ഞു ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1,000 രൂപ അദ്ദേഹത്തിന് കൊടുക്കാം.
എനിക്ക് നിങ്ങളൊന്നും തരണ്ട, ഒന്നും തരണ്ടെന്ന് പറഞ്ഞ കാരണം അവിടെ കാശുണ്ട്, പക്ഷേ നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല. പത്തനംതിട്ട ഞാൻ വിളിച്ച് പറഞ്ഞു, രവിന വേണ്ട, രവി എന്ന് പറഞ്ഞാൽ മുറിച്ച് നയിക്കണം, രവിന അവർ വരുമ്പം അവിടെ മേടിക്കാൻ നിൽക്കണം, നമുക്ക് ഉള്ളവരെ നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. അതുപോലെ കോട്ടയത്തായാലും നമ്മുടെ ഒരു ബോഡി കൊണ്ടുപോകുമ്പോൾ ഞാൻ വിളിച്ച് പറയും ഇന്നപോലെ ഒരു ബോഡി വരുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. കാരണം അവരെല്ലാം നമ്മളോട് അതുപോലെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ കോളേജിലായാലും ഡോക്ടേഴ്സ് ആയാലും, കാരണം റീപോസ്റ്റ് മാർട്ടം പോകുമ്പോഴായാലും എല്ലാത്തിനും ഞാനുണ്ട്, അവർക്കൊരു ധൈര്യം. അവിടെ ആര് കയറണ്ടെന്ന് പറഞ്ഞാലും ഡോക്ടർ പറയും സോമം കയറിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഉണ്ട് ഒരു പ്രേതത്തിൻ്റെ കഥകളൊക്കെ ഉണ്ട്, ഞാൻ വിശ്വസിക്കത്തില്ല. പ്രേതത്തിൻ്റെ കഥകളിലെ വല്ലതും വിശ്വാസം ഞാൻ എനിക്ക് ഞാൻ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാരണം ഞാൻ എൻ്റെ ഒരു നിസ്സാര അനുഭവം പറയാം. ഞാൻ ഇവിടുന്ന് വെണ്ണിക്കുളത്തിന് പോയി, രാത്രിയിലെ ഒരു അർജൻറ്റ് കാര്യത്തിന് പോയി. അന്നേരം അവിടെ ഈ എന്താ അവിടെ ഒരു പമ്പുണ്ട്, പമ്പിനിപ്പുറത്ത് അവർ പറയുന്നത് അവിടെ മാടനുണ്ട്, പക്ഷെ ഒരു ഓല വീണായിരുന്നു. ഞാൻ എന്നിട്ട് മുക്കാൽ ഭാഗത്ത് ഞാൻ ഒന്ന് ഭയപ്പെട്ടു, മുക്കാൽ ഭാഗം പോയിട്ട് ഞാൻ തിരിച്ച് അവിടെ വന്ന് ഇതെന്താ സംഭവം എന്ന് നോക്കിയിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. ഒരനക്കം കേട്ടാൽ ഞാൻ അത് പോയി ആ സെക്കൻഡ് നോക്കിയിരിക്കും. നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ പിന്നില്ലേ, നമ്മുടെ ഈ മനസ്സുകൊണ്ട് ഇങ്ങനെ തേട്ട് തേട്ടിരിക്കും. കാരണം വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നൊരു സംഭവം ഉണ്ട്, എൻ്റെ അപ്പച്ചി വീട്ടിലോട്ട് പോയതാ, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ആ ഇങ്ങനെ ഇതുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കും, ഈ പിശാചുക്കളുണ്ടെന്നോ മറ്റുള്ള ഇതുണ്ടോ. പിന്നെ എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ജീവനുള്ള മനുഷ്യനെ എനിക്ക് പേടിയാണ്, അവരാണ് ഇവിടുത്തെ പിശാച്. ഉള്ള കാര്യം ഞാനങ്ങ് പറയാം, അല്ലാതെ എനിക്ക് അതിനകത്ത് ഞാൻ വിശ്വസിക്കത്തില്ല. പിന്നെ ഈ ആൾക്കാരുടെ ഒരു പ്രതികരണം കിട്ടുന്നത് ഇതിനകത്ത് സന്തോഷമുള്ളൂ. എനിക്ക് ഡി ജി പി എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്, പിന്നെ മന്ത്രി തന്നിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ചേട്ടൻ ചെയ്യുന്ന എല്ലാ സേവനത്തിനും അതുപോലെ അവർ അംഗീകരിക്കുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥ പോലെ പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉച്ചിപ്പോ നിന്ന് വരെ എന്നോട് ഒരു ഉദ്യോഗസ്ഥനും പറയണ്ടില്ല. കാരണം വെച്ചാൽ അവർക്ക് അവരുടെ ഒരു കണ്ണിലുണ്ണി, ആ കണ്ണിലുണ്ണി എന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യ സി എമാർ ആര് എസ് ഐമാർ സോമൻ ചേട്ടാന്നല്ലാതെ ഒരു സംഭാവന ചെയ്യാറില്ല. തീർച്ചയായിട്ടും കാരണം ആ ഒരു രീതിയാണ് ഞങ്ങളുടെ ഒരു പ്രവൃത്തി അങ്ങനെയാണ്. നിലത്തന്നെയായാലും ഞങ്ങളെ ഇതിന് പോയപ്പം എസ് ഐ പറഞ്ഞു സോമൻ ചേട്ടൻ്റെ അന്വേഷണം ഒന്ന് അന്വേഷിച്ചേക്കണം. കാരണം എന്നാ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഉണ്ട് തപ്പിയെടുക്കുമെന്ന് അറിയാം. കാരണം നമ്മൾ നോക്കും നാട്ടുകാർക്ക് ഇവൻ ഏതവനാടാ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അതിൻ്റെ അവരെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. തീർച്ചയായിട്ടും ഇല്ല, നമ്മൾ അവിടെ കാര്യത്തിന് പോകുന്നു, നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അത്രേ ഉള്ളു എൻ്റെ കാര്യം. എൻ്റെ ഭാഗം ക്ലിയർ ആക്കി ഞാൻ വണ്ടിയെ കയറ്റി കൊടുത്തു, ഞാൻ സ്ഥലം വിട്ടു, ഞാൻ പോവാന്ന് പറഞ്ഞു. കാരണം നമ്മൾ പിന്നെ എൻ്റെ ഒരാളുടെ വീട്ടിലാണ്, ഞാൻ അവരെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഈ കോവിഡിന്റെ സമയം എത്ര ഒരു ഇത്, കോവിഡ് ഞാൻ ഒരു 10-100 ബോഡിയോളം എടുത്തു, ദൈവം സാധിച്ചു എനിക്ക് മാത്രം കോവിഡ് വന്നില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്, അനുഗ്രഹമാണ്. ഞാൻ 29 ടെസ്റ്റ് ചെയ്തു, ഓരോ പോസിറ്റീവ് ബോഡി എടുക്കുമ്പോഴും 4 പക്കം 10 ജയിക്കും, അവിടെ ഒരു ജയിക്കും, തിരുവല്ല ചെയ്യും. ദൈവം സഹായിച്ച് അത് മാത്രം വന്നില്ല. ഞങ്ങളുടെ സ്റ്റേഷനിൽ കംപ്ലീറ്റ് പേർക്ക് വന്നിട്ടും എല്ലാ സ്റ്റേഷനിലും അല്ല, അതുപോലെ നമ്മളെ ജോലി. അതെ, ഈ കോവിഡ് സമയത്ത് ഞാൻ അടു ഡി എസ് പി എഫ് സി എനിക്ക് 7 ജോലി കിട്ടിയായിരുന്നു. അതിന് ആ പോകുന്ന സമയത്തും അവിടെ എല്ലാവർക്കും ഓരോരുത്തർ ഓരോരുത്തർ പോകുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞാൽ ട്രാഫിക് ജോലി, പിന്നെ എനിക്ക് കയറാൻ പിന്നെ പ്രായത്തിൻ്റെ ഇത് വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്യാവശ്യം ഏതെങ്കിലും സ്റ്റേഷനിൽ ഇന്ന കാര്യം ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലിയിലോട്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹമില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. വയസ്സിന്റെ കാര്യമുണ്ട്. ഇപ്പൊ പിന്നെ ഉദ്യോഗസ്ഥന്മാർ, അതായത് ഞങ്ങളുടെ ഡി എസ് പി ഉണ്ടായിരുന്നു ജോസ് സാർ എന്ന് പറഞ്ഞു, അദ്ദേഹം ഇപ്പം ചെങ്ങുന്നൂർ ഡി എസ് പി ആണ്. അദ്ദേഹം എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തത്, എനിക്ക് 7 എനിക്ക് ജോലി കിട്ടിയതും അദ്ദേഹത്തിന്റെ കഴിവാണ്. അദ്ദേഹം വീണ്ടും നോക്കി അന്നേരം പറഞ്ഞ സോമാ നിനക്ക് ചെങ്ങുന്നൂർ എവിടെയും ഞാൻ ഒഴിവാക്കി തരാം. ഞാൻ പറഞ്ഞു സാറേ ഇല്ല, കാരണം ഇനിയിപ്പം അതിൻ്റെ പ്രായം കഴിഞ്ഞ്, കാരണം മറ്റേ വെളുപ്പിനെ 4 ഇവിടുന്ന് ഞാൻ പോവും, 7 8 ഇവിടെ തിരിച്ചു വരും. അത്രയും പോകണമല്ലോ. ആ മടൂർ പോയിട്ട് വരണ്ട, കാരണം എനിക്ക് 1 കാര്യം ഞാൻ ചെല്ലുന്നതാണ് അവർക്ക് എല്ലാവർക്കും സന്തോഷം. ഇപ്പം അടൂർ സ്റ്റേഷനിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ ആ സെക്കൻഡ് വിളിക്കും, അവിടെ ചെന്ന് എല്ലാ കാര്യവും ചെയ്തിട്ട്
ഞാൻ ഏത് സ്റ്റേഷനിലായാലും അത് കോടതികളിലായാലും നമ്മുടെ തിരുവല്ല കോടതിയായാലും എന്ത് കാര്യത്തിന് എന്നെ വിശ്വസിച്ച് മാത്രമേ അവർ ഏൽപ്പിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്ഥാപനത്തിലും എന്നോട് നമ്മളുള്ള വിശ്വാസമാണ്. എല്ലാവരുമായിട്ടുള്ള ഭയങ്കര ബന്ധമാണ്. അപ്പം ചേട്ടാ, ഇത്രയും ഒരു അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു അനുഭവങ്ങളാണ്. എന്നെ ദൈവം കൊണ്ട് നടത്തുന്നതേ ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ എൻ്റെ കഴിവൊന്നും ഞാൻ പറയത്തില്ല. ഇന്നലെ തന്നെ അവിടെ പറയുന്നത് കേട്ടു, ദേഹം ഒറ്റയ്ക്ക് ഈ ബോഡി എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. അതിന് എനിക്ക് ദൈവം ശക്തി വന്നു തീർച്ചയായിട്ടും. അല്ലാതെ എനിക്ക് അതിനകത്ത് യാതൊരു ആരും വിളിച്ചിട്ട് വരുന്നില്ല. ദൈവം അന്നേരം എനിക്കൊരു ആരോഗ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കണ്ണു പോയിട്ടായാലും ദൈവം ഇത്രയും കൊണ്ട് നടത്തുന്നു. ഈ ലോകം മുഴുക്ക വിളിക്കുന്നിടത്തെല്ലാം ഓടി ചെല്ലുന്നു. അത് ദൈവത്തിന്റെ കരുണയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവൻ ഈ ചിനിയും വരാനുള്ള സമയത്ത് ഇനിയും ചേട്ടന് കൂടുതലായിട്ട് ദൈവം ആരോഗ്യവും ആയുസ്സും തരട്ടെ. അത് ഞങ്ങൾ ആശംസിക്കുന്നു. ഇതിനും നമുക്ക് ഈ സമൂഹത്തിന് കൂടുതലായിട്ട് ചേട്ടന്റെ സേവനങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്. ഞാൻ മരണം വരെ എനിക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയാലും, അല്ല ഞാൻ പറഞ്ഞത് എനിക്കൊരു കോടിക്കണക്കിന് വലിയവനാ ഞാൻ ആയാലും, ഞാൻ ഏത് നിമിഷം ഏത് സ്റ്റേഷനെ വിളിച്ചാലും ഞാൻ പോയി ചെയ്തിരിക്കും. അത് ചേട്ടൻ്റെ വലിയൊരു മനസ്സാണ്. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടല്ല, എനിക്ക് ഒന്നുമില്ല പക്ഷെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടോ ദൈവം തരുവാണെങ്കിലും ഞാൻ മരണം വരെ എനിക്ക് അല്പം ജീവനുള്ള സമയം വരെ ഞാൻ പോയി ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യം. ഏത് ലോകത്തോടും എല്ലാവർക്കും ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് വിശ്വാസം എന്ന് പറഞ്ഞാൽ, സോമനെ വിളിച്ചാൽ അവർക്കൊന്നും അറിയണ്ട. കഴിഞ്ഞിടയ്ക്ക് കൊടുമണ്ണൊരു ബോഡി ഒരാൾ പറഞ്ഞു കേട്ടതാണ്, ഒരു ബോഡി എടുക്കാൻ എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ല. ബോഡി എടുക്കാൻ ചെന്ന വ്യക്തി 15,000 രൂപ മേടിച്ചു എന്ന് പറഞ്ഞു. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തെറ്റാണ്. എത്ര പുഴുത്തതായാലും എത്ര അളിഞ്ഞായാലും നമ്മളതിൻ്റെ ഇതിന് പോകത്തില്ല. നമുക്ക് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ മേടിക്കുക. ഞാൻ 10 രൂപ മേടിച്ചതുണ്ട്. കാരണം വെള്ളപ്പൊക്കത്തിന് പോയൊരു ബോഡിക്ക് 10 രൂപ മേടിച്ചതുണ്ട്. കാരണം ഞാൻ അതുപോലെ കിടന്ന് ഓടിയവനാ. മേടിച്ചതല്ല അവർ ഇങ്ങോട്ട് തന്നതാ, ഞാൻ ചോദിച്ചതുമല്ല, ഇങ്ങോട്ട് തന്നതാ. ഈ വെള്ളപ്പൊക്ക സമയത്തായാലും എല്ലാ വെള്ളപ്പൊക്കത്തിനൊക്കെ ഞാൻ കിടന്ന് കഷായിച്ചതുപോലെ ഒരു കുഞ്ഞുങ്ങളെ കഷായിച്ച് കാണത്തില്ല. ഞാനൊരു ബോഡി, ഒരു വില്ലേജ് ഓഫീസറുടെ ബോഡി അവിടെ ഒരു 10-14 ദിവസമായിട്ട് വെള്ളത്തിൽ കിടന്നിട്ട് കാണാം. ഞങ്ങളെ തപ്പാമെന്നെല്ലാം തപ്പി നോക്കിയിട്ട് കിട്ടാഞ്ഞിട്ട് ലാസ്റ്റ് എടുത്ത് എടുക്കാൻ നേരത്തെ പോയി. അന്നേരം പറയാൻ എല്ലാവരും ഉണ്ട്, ആ ബോഡി ഞാൻ കരയ്ക്കൊണ്ട് വന്നിട്ട് എൻ്റെ ശരീരം മുഴുവൻ എൻ്റെ, അതായത് ഇതിനകത്ത് വെള്ളത്തിന് മേലെ ഈ നെയ്യ് കിടക്കും. ഞാൻ അവിടുന്ന് ഓടി, അന്നേരം ഞാൻ ഇവിടെ എല്ലാം വെള്ളം പോയി, പിള്ളേരെല്ലാം ക്യാമ്പിലാണ്. ഞാൻ എൻ്റെ മുലാളുടെ വീട്ടിൽ വന്ന് ഞാൻ 7 പ്രാവശ്യം കുളിച്ചിട്ടും എൻ്റെ നാറ്റം മാറിയില്ല. അതുപോലെ ഓട്ടം പാതിരാത്രിക്ക് ആഹാരം കൊടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ ഇത്രയും അനുഭവങ്ങൾ ഞങ്ങളുടെ കൂടെ പങ്കുവെച്ചു. ചേട്ടന് ദൈവം കൂടുതൽ ആരോഗ്യവും ആയുസ്സും തരട്ടെ. ഈ സേവനം ഇനിയും സമൂഹത്തിന് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റട്ടെ. ചേട്ടന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ചേട്ടൻ വളരെയധികം നന്ദി. എൻ്റെ ഈ പിന്നെ സേവനത്തിൻ്റെ വീഡിയോ കാണുന്ന ജനങ്ങൾ, എനിക്കൊരു അപേക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കംപ്ലീറ്റ് പൊട്ടിക്കേറിയിരിക്കുകയാണ്. കാരണം എൻ്റെ മോനും അവളും പിന്നെ എല്ലാ 2 കുഞ്ഞുങ്ങളും ഉണ്ട്. എനിക്ക് ആ വീട് നന്നാക്കാൻ ഈ കാണുന്ന ജനങ്ങൾ എനിക്കൊരു സഹായം ചെയ്ത് പെരുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു.